നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ നീണ്ടുപോകുന്ന ബന്ദിമോചനത്തിന് അറുതി വരുത്താൻ വേദനാജനകമായ വിട്ടുവീഴ്ചകൾ ആവശ്യമാണെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഗാലൻ പ്രതികരിച്ചു സൈനിക ശക്തിയിലൂടെ മാത്രം യുദ്ധലക്ഷങ്ങൾ പൂർണ്ണമായും കൈവരിക്കാനാകില്ലെന്നും സൈനിക നീക്കം എന്നത് എല്ലാത്തിനുമുള്ള ഉത്തരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ബന്ദികളെ വീട്ടിലെത്തിക്കുക എന്നത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് അത് നിറവേറ്റാൻ ചില വേദനാജനകമായ വിട്ടുവീഴ്ചകൾ ആവശ്യമാണ് ഇപ്പോൾ നടക്കുന്ന ഗാസ യുദ്ധം സങ്കീർണവും അഭൂതപൂർണവുമായ വെല്ലുവിളിയാണെന്നും മന്ത്രി സമ്മതിച്ചു ഈ വര്ഷം ശത്രുക്കളെല്ലാം തകര്ക്കുമെന്ന് പ്രഖ്യാപിച്ച ഗാലന്റ് വിജയം ഇസ്രയേലിനേതായിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ അനുസ്മരണ ചടങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് എത്തിപ്പെടാനാവാത്ത സ്ഥലങ്ങളില്ല ഒരിടവും നമുക്ക് ദൂരത്തിലല്ല ഇറാനെതിരായ ആക്രമണം കൃത്യവും വ്യക്തവുമായ മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ബന്ദികളെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇസ്രായേൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കവേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹുന്റെ പ്രസംഗം ബന്ദികളുടെ ബന്ധുക്കൾ തടസ്സപ്പെടുത്തി ആക്രോശിച്ച ബന്ധുക്കൾ ഒരു മിനിറ്റിലേറെ നന്ദന്യാഹുനെ സംസാരിക്കാൻ അനുവദിച്ചില്ല നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നുവെന്നാണ് ബന്ധുക്കൾ ശബ്ദമുയർത്തിയത് ഇസ്രേലിൽ സുരക്ഷാ വീഴ്ചയിൽ നന്ദന്യാഹുനെ കുറ്റപ്പെടുത്തിയവർ ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് ബന്ധുക്കളുടെ മോചനം വൈകുന്നതിന് കാരണമെന്നും കുറ്റപ്പെടുത്തി അതിനിടെ ഗാസാം വെടിനിർത്തൽ ചർച്ച ദോഹയിൽ പുനരാരംഭിച്ചെങ്കിലും പുരോഗതിയില്ല എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിഐഎ മേധാവി വില്യം ബെൻസും മൊസാദ് തലവൻ ഡേവിഡ് ബർണിയെയും മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്ത് ഖത്തർ പ്രതിനിധികളും ചർച്ച ഭാഗമായി ഹമാസിനെ ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല ആക്രമണം അവസാനിപ്പിച്ച് സൈന്യം ഗാസമിടാതെയുള്ള ചർച്ചയിൽ കാര്യമില്ലെന്ന പ്രഖ്യാപിത നിലപാടാണ് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചത് ഫിലാഡി നീൻ ഇടനാഴികളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ ഉറച്ചുതന്നെ നിൽക്കുകയാണ് നെതന്യാഹു സൈനിക നടപടിയിലൂടെ മാത്രം യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ലെന്ന് നെതന്യാഹുന്റെ സാന്നിധ്യത്തിൽ പ്രതിരോധ മന്ത്രി യോഗ്യാല തുറന്നടിക്കുകയായിരുന്നു കൊല്ലപ്പെട്ട ഇസ്രയേൽ സൈനികരുടെ അനുസ്മരണ ചടങ്ങിലാണ് യോഗ്യാലിന്റെ തുറന്നു പറച്ചൽ തുടർന്ന് പ്രസംഗിക്കാൻ എഴുന്നേറ്റ പ്രധാനമന്ത്രി നെതന്യാഹുനെതിരെ ബന്ദികളുടെ ബന്ധുക്കൾ പ്രതിഷേധിക്കുകയായിരുന്നു ബഹളം കാരണം പ്രസംഗം പൂർത്തിയാക്കാനാകാതെ നെതന്യാഹു മടങ്ങുകയായിരുന്നു ലബനാനിൽ ഹിസ്ബുള്ളയുടെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഇസ്രയേലിൽ കൂടുതൽ തിരിച്ചടിയാകുന്നുണ്ട് തെക്കൻ ലബനാനിൽ ഹിസ്പുളയുമായുള്ള ഇറ്റുമുടലിൽ ഇസ്രായേൽ പ്രതിരോധ സേനയിലെ നാല് റിസർവ് സൈനികർ കൂടി കൊല്ലപ്പെട്ടു പതിനാല് പേർക്ക് പരിക്കേറ്റു ഇതിൽ അഞ്ചു പേരുടെ പരിക്ക് ഗുരുതരമാണ് ിൽ ഓടിക്കൊണ്ടിരുന്ന ട്രക്ക് ബസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിക്കുകയും അൻപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരിൽ പത്ത് പേരുടെ നില ഗുരുതരമാണ് ട്രക്ക് ഡ്രൈവറെ വെടിവെച്ചു കൊന്നതായി ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് അതിനിടെ ഗാസയിൽ ഇസ്രയേൽ കൂട്ടക്കുറി തുടരുകയാണ് സ്ത്രീകളും കുട്ടികളും അടക്കം അമ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഇവരെ നാല്പത്തിമൂന്ന് പേരും വടക്കൻ ഗാസയിലെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് ഇതിനിടെ ഇസ്രയേലിനെതിരെ ഉചിതമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇസ്രയേലിലെ വംശഹത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് യു എസ് മുൻ പ്രസിഡന്റും നിലവിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുമായി ട്രംപ് നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങളാണ് വാർത്താ ഏജൻസിയെ അനഡോലു പുറത്തുവിട്ടത് ഈ മാസം ആദ്യമായിരുന്നു ഇരുവരുടെയും ഫോൺ സംഭാഷണം നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യൂ എന്നാണ് ട്രംപ് നെതിന്യാഹുനോട് പറഞ്ഞ വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട വാർത്തയെ ഉദ്ധരിച്ച് ഏജൻസിയെ റിപ്പോർട്ട് ചെയ്തു ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിൽ സൈനികപരമായി എന്തെല്ലാം ചെയ്യണമെന്ന് ട്രംപ് പറഞ്ഞില്ലെന്നും അതേസമയം ലബനാനിൽ ഇസ്രയേൽ നടത്തിയ പേജർ ആക്രമണങ്ങളിൽ അദ്ദേഹം മതിപ്പുളവാക്കിയെന്നും ഫോൺ സംഭാഷണത്തെക്കുറിച്ച് അറിയാവുന്ന റിപ്പബ്ലിക് നേതാവും യുഎസ് സെനറ്റ് അംഗവുമായ ലിൻസ്റ്റേ ഗ്രഹാം പറഞ്ഞു അതേസമയം ഫോൺ കോളുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിനും ട്രംപിന്റെ ഓഫീസ് മുതിർന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത